തൃശൂരിൽ പ്രായപൂർത്തിയാകാത്ത മകളെ പീഡിപ്പിച്ച പിതാവ് കുറ്റക്കാരനെന്ന് കോടതി. മേത്ര സ്വദേശിയാണ് കുറ്റക്കാരനെന്ന് പോക്സോ കോടതി വിധിച്ചത്. 14 വയസ്സുള്ള കുട്ടിയാണ് ഇയാൾ പീഡിപ്പിച്ചത്. കേസിൽ നാളെ ശിക്ഷ വിധിക്കും. വിശദാംശങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നു. സുർജിത്ത്, എത്ര നാൾ മുമ്പ് നടന്ന സംഭവത്തിലാണ് ഇപ്പോൾ കോടതിയുടെ വിധി വന്നിരിക്കുന്നത്? ടോം, 2019 ഡിസംബർ മുതൽ 2020 ജനുവരി വരെയുള്ള കാലയളവിലാണ് ഇത്തരത്തിലൊരു ക്രൂരമായ കുറ്റകൃത്യം നടന്നിട്ടുള്ളത്. മേത്തല സ്വദേശിയെയാണ് ശിക്ഷിച്ചിരിക്കുന്നത്. ഇയാൾ സ്വന്തം മകളെ ക്രൂരമായ രീതിയിൽ ലൈംഗികാതിക്രമത്തിന് വിധേയമാക്കുകയായിരുന്നു എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ വാദം. ഇതേ തുടർന്ന് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ഇയാൾ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ഈ അമ്മ പുറത്തു പോകുന്ന ഘട്ടങ്ങളിലാണ് ഇയാൾ സ്വന്തം മകളെ പീഡിപ്പിച്ചത് എന്നാണ് വ്യക്തമായിട്ടുള്ളത്. 14 വയസ്സാണ് ഇപ്പോൾ കുട്ടിയുടെ പ്രായം. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു മാനസിക വൈരുദ്ധ്യം കാണിച്ചാൽ, ക്രൂരമായ പീഡനം കാട്ടിയ ഇയാൾ ഒരു തരത്തിലുള്ള ദയക്കും അർഹനല്ല എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. അതിനാൽ തന്നെ വധശിക്ഷയിൽ കുറയാത്ത ശിക്ഷ നൽകരുത് എന്നുള്ള അപേക്ഷ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടുള്ള ലിജി മധുവാണ് കോടതിയിൽ പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായിട്ടുള്ളത്. എന്തായാലും ഈ കേസിലെ വിധി, ശിക്ഷാവിധി നാളെ പറയും. ടോം, സുർജിത്ത്, ഏതൊക്കെ വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്? കുട്ടികൾക്കെതിരായിട്ടുള്ള ജുവനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും അതോടൊപ്പം തന്നെ ഇന്ത്യൻ ശിക്ഷാ നിയമവും ചുമത്തിയാണ് പോക്സോ ആക്ടും ചുമത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ കുറ്റം ഇയാൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും 14 വയസ്സുള്ള കുട്ടിയാണ്, സ്വന്തം മകളാണ്. ആ മകളോട് ഇത്തരത്തിലുള്ള അതിക്രമം കാണിച്ച ഇയാൾക്ക് പരമാവധി ശിക്ഷ നൽകണം എന്നുള്ള വാദമാണ് കോടതിക്ക് മുമ്പാകെ പ്രോസിക്യൂഷന് ഉയർത്തിയത്. നാളെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിധി വ്യക്തമാക്കുക, വിധി പറയുക. വ്യക്തമാണ്. തൃശൂരിൽ പ്രായപൂർത്തിയാകാത്ത മകളെ പീഡിപ്പിച്ച പിതാവ് കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. മേത്തല സ്വദേശിയാണ് കുറ്റക്കാരനെന്ന് പോക്സോ കോടതി വിധിച്ചത്. കേസിൽ ശിക്ഷ നാളെ വിധിക്കും. സുർജിത്ത് അയ്യപ്പത്താണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.